ഹായ് ഫ്രണ്ട്സ്, തൊടിയുടെ വൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ബുള്ളറ്റ് 350 സ്റ്റാൻഡേർഡ് KSS ബ്ലാക്ക് BS6 മോഡൽ എന്ന ഒരു വാഹനത്തെയാണ്. അപ്പോൾ ആ വാഹനത്തിൻ്റെ സവിശേഷതകളിലേക്ക് നമുക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് വാഹനം, ബുള്ളറ്റ് 350 ഒനിക്സ് ബ്ലാക്ക് എന്ന് പറയുന്ന വേരിയൻ്റ് ആണിത്. കാണാൻ നല്ല അടിപൊളി ലുക്കാണ് വണ്ടി. വണ്ടി ആദ്യം ഒന്ന് ഫുള്ളൊന്ന് കാണിക്കാം. നല്ല അടിപൊളി ലുക്കാണ് വണ്ടിക്ക്, അതായത് ഈ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് വണ്ടിയിൽ കൂടുതലും വന്നേക്കണേ. ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് വണ്ടിയെക്കുറിച്ച്, നമ്മൾ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും ഷോറൂമിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു വണ്ടിയേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് വണ്ടി ഇരിപ്പുള്ളൂ, അത് ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തരാമെന്നൊക്കെ അവർ പറയും. പക്ഷേ നമ്മളതൊന്നും അങ്ങനെ നമ്മൾ ധൃതി പിടിച്ച് ആ വണ്ടി എടുക്കാനൊന്നും പോകരുത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം ഇതിപ്പോൾ 2021 ആണല്ലോ, അപ്പോൾ 2020 മേക്കിലുള്ള ലാസ്റ്റ് വണ്ടിയൊക്കെ ചിലപ്പോൾ ഷോറൂമിൽ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ആ വണ്ടിയൊക്കെ നമുക്ക് 2021 നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ മോഡൽ നോക്കുമ്പോൾ 2020 ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ 2021 ആവാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ വണ്ടിയുടെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ ചെല്ലുമ്പം കുറയും, കാരണം ഒരു ഇയറും കൂടെ പുറകോട്ട് പോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കാണിക്കുന്ന വണ്ടി തന്നെയാണോ നമുക്ക് ഡെലിവറിക്ക് അവർ തരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ വണ്ടി എടുക്കാൻ ചെല്ലുമ്പം അവർ വണ്ടി ഒരു വണ്ടി അല്ലെ രണ്ട് വണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വണ്ടി കാണിക്കും. അപ്പോൾ ആ വണ്ടി തന്നെയാണോ നമുക്ക് ഡെലിവറിക്ക് തരുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് ആ വണ്ടിയിൽ തന്നെ ഒരു എഞ്ചിൻ വണ്ടിയുടെ ഒരു ചേസ് നമ്പർ എഴുതിയേക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ വണ്ടിയുടെ നമുക്ക് കാണാൻ പറ്റും 40 82 ആ ലാസ്റ്റ് ഒരു 4 ഡിജിറ്റ് നമ്മൾ നോക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഡെലിവറി തരുന്ന സമയത്തും ഈ നമ്പർ തന്നെയാണോ വണ്ടിക്കെന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് സൈലൻസറൊക്കെ ഒന്ന് നോക്കണം, സൈലൻസറിൻ്റെ അകത്ത് തുരുമ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കണം. പിന്നെ വണ്ടിയിൽ പ്രധാനമായിട്ട് അവർ ഈ ലോഡെല്ലാം ഒരുമിച്ചോ എല്ലാ വണ്ടികളും കൂടെ കുത്തി നിറച്ച് കൊണ്ടുവരുന്ന ആയതുകൊണ്ട് വണ്ടിയിൽ ഒരുപാട് സ്ക്രാച്ചസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ പെട്രോൾ ടാങ്കിലുണ്ടോ അല്ലെങ്കിൽ ഈ മെയിനായിട്ട് ഈ ബാക്ക് പോർഷനിലൊക്കെ ഉണ്ടോ, സൈലൻസറൊക്കെ പോറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് അതൊക്കെ ഒന്ന് ചുറ്റി നടന്ന് നോക്കി ശ്രദ്ധിക്കണം. BS4 മോഡലിൽ നിന്ന് BS6 വന്നപ്പം വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ കാർബറേറ്റർ എഞ്ചിന് പകരം ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് സിസ്റ്റമാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു കാറ്റലിക് കൺവെർട്ടർ വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഈ ഇരിക്കുന്ന ഒരു ഈ പോർഷനാണ് കാറ്റലിക് കൺവെർട്ടർ. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായ വ്യത്യാസം എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ പഴയപോലെ തന്നെ ഒരു അനലോഗ് മീറ്റർ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ക്രാഷ് കാർഡൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഷോറൂമിൽ നിന്ന് മേടിച്ച് വെച്ചതാട്ടോ. ഇത് ഒരു 3550 രൂപ വരെ വരുന്ന ഒരു ക്രാഷ് കാർഡ് നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് വെക്കണം. ഇതൊന്നും വണ്ടിയുടെ കൂടെ അവർ തരുന്നതല്ല, ആകെ ഒരു ഹെൽമെറ്റ് മാത്രമാണ് അവർ വണ്ടിയുടെ കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ടയർ സൈസ് ചെറിയ ടയറാണ് ബാക്കി വരുന്നത്, ക്ലാസിക്കിൻ്റെ അത്രയും വലിപ്പമുള്ള ടയറൊന്നും അല്ല ബാക്കിൽ വരുന്നത്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാതെ റൈഡിങ് കംഫോർട്ട് കിട്ടുന്ന ടയറാണ്. പിന്നെ സീറ്റിംഗ് ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല, അവർ ആ ക്വാളിറ്റി എല്ലാം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കീ ആണെങ്കിലും ആ പഴയ കീ തന്നെയൊക്കെയാണ് അവർ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം സെൽഫ് സ്റ്റാർട്ട് വരുന്ന മോഡലല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ട് വരുന്ന മോഡലിന് ക്രാങ്ക് വെയിറ്റ് കുറവായിരിക്കും. അപ്പം ഈ വണ്ടിക്ക് സെൽഫ് സ്റ്റാർട്ട് ഇല്ലാത്തതുകൊണ്ട് ഈ വണ്ടിക്ക് ക്രാങ്ക് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ക്രാങ്ക് വെയിറ്റ് കൂടുന്നതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻ കുറയും. ബുള്ളറ്റിനെല്ലാം വൈബ്രേഷൻ ഉണ്ട്, അതായത് ബുള്ളറ്റ് എല്ലാം അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീച്ചർ എന്ന പോലെ തന്നെ എല്ലാ വണ്ടിക്കും തന്നെ ഒരു വൈബ്രേഷൻ നമുക്കുണ്ട്.
എന്നാലും സെൽഫ് സ്റ്റാർട്ട് ഇല്ലാത്ത മോഡലിന് നമുക്ക് വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ വണ്ടിയിൽ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ചാനൽ ABS ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഷോക്ക് അബ്സർ ആണ്, ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വന്നിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല, നല്ല റൈഡിങ് കംഫോർട്ട് തന്നെ തരുന്ന ഒരു സസ്പെൻഷനാണെന്ന് തന്നെ പറയാം. കട്ടറിക്കൂടെ പോയാലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല, നല്ല സുഗമമായി നമുക്ക് ഓടിച്ചു പോകാവുന്നതാണ്. ആ ABS ഒരു ചെറിയൊരു യൂണിറ്റ് ബാക്കിലും കാണാം. രണ്ടുപേർക്ക് സുഖമായിരുന്നു യാത്ര ചെയ്യാൻ, നല്ല റൈഡിങ് കംഫോർട്ടുള്ളൊരു വണ്ടിയെന്ന് പറയാം. .346 CC 19.1 BHP ആണ് വണ്ടിയുടെ കരുത്ത് വരുന്നത്. 28 NM ടോർക്കും അതുപോലെ തന്നെ ഒരു 13.5 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനുള്ളത്. ഈ വണ്ടിക്ക് ഇപ്പോൾ റിസർവ് മോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ഇൻഡിക്കേറ്ററായിട്ട് ഒരു ഫ്യൂൽ ഗേജിൻ്റെ ലൈറ്റ് തെളിയും റിസർവായി കഴിയുമ്പം. അതാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ BS4 മോഡലിൽ നമുക്കൊരു റിസർവ് ആവുന്ന ഒരു വാൽവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വാഹനത്തിന് ഇതിപ്പോൾ ഇതിലേക്ക് മാറ്റം വരുത്തിയപ്പം അത് കൊടുത്തിട്ടില്ല. ശരിക്കും അത് വേണ്ടിയിരുന്നതായിരുന്നു നമുക്ക്. അതൊന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ ഫ്യൂൽ ഗേജ് അത്ര കറക്റ്റായിരിക്കണം എന്നില്ല. പ്രധാനമായും നമുക്ക് ഈ വണ്ടി ഒന്ന് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ പെട്രോൾ പമ്പ് ചെയ്യുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഞാൻ ആ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. ഒരു മൂളക്കം പോലൊരു സൗണ്ട് നമുക്ക് കേൾക്കാം. അത് പെട്രോൾ പമ്പ് ചെയ്യുന്ന, അതായത് ഫ്യൂൽ ഇഞ്ചക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു പ്രത്യേക ഒരു മാറ്റമാണ് തന്നെ പറയാൻ പറ്റും. പിന്നെ വണ്ടിയിൽ നമുക്ക് വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഫുഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെയാണ്. ക്രോം ഫിനിഷ് വരുന്നത് ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗവും പിന്നെ ആ എൻജിൻ കവറും പിന്നെ പ്രധാനമായിട്ട് സൈലൻസറൊക്കെയാണ് ഒരു ക്രോം ഫിനിഷ് വരുന്നത്. റിമ്മും കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ബ്ലാക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വണ്ടി കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട്. ഓടിപ്പോകുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ നല്ലൊരു ഷോ കിട്ടുന്ന രീതിയിലാണ് ബുള്ളറ്റ് ഈ ഒരു മോഡലിനെ ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മൈലേജ് കുറയുമായിരുന്നെങ്കിൽ, ഞാൻ ഇപ്പോൾ വണ്ടി മേടിച്ചിട്ട് ഒരു 1 ആഴ്ചയായുള്ളൂ, ഇപ്പോൾ സർവീസ് ബസ് സർവീസ് പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 35-40 ഇടയ്ക്കൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ സർവീസ് ഇനിയിപ്പോൾ ഒരു 2 സർവീസ് കഴിയുമ്പോഴത്തേക്കും മൈലേജ് കൂടാനുള്ള സാധ്യത കാണും. വണ്ടി രജിസ്റ്റർ ചെയ്താണ് ഇപ്പോൾ പുതിയ വാഹന നിയമപ്രകാരം നമുക്ക് വണ്ടി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്പർ പ്ലേറ്റൊക്കെ വെച്ചാണ് നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിയത്. നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഒരു 1.5 ആഴ്ച നമുക്ക് ഡിലേ വന്നു വണ്ടി കിട്ടാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു 2 വണ്ടി ഷോറൂമിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പുതിയ ലോഡ് വന്നിട്ട് അതിൽ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി മാത്രം ഞാൻ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ധൃതി പിടിച്ച് കഴിഞ്ഞാൽ പല കംപ്ലൈൻറ്റുള്ള വണ്ടിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് 2 ലോഡ് വന്നപ്പോൾ ഒരു 5 വണ്ടി വന്നു. അപ്പോൾ 5 വണ്ടിയിൽ ഒരു 2-3 വണ്ടി ഞാൻ എല്ലാ വണ്ടിയും നോക്കിയില്ല, 2-3 വണ്ടി എനിക്ക് കണ്ടതിൽ ഇഷ്ടപ്പെട്ട വണ്ടി ഞാൻ സ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കി. ചുറ്റിനും നടന്ന് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നോക്കിയാണ് എടുത്തത്. ആദ്യം ഞാൻ നോക്കിയ വണ്ടി ഷോറൂമിലിരുന്ന വണ്ടിയിൽ ഇവിടെ ഒരു 2 സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് തന്നെ പെട്രോൾ ടാങ്കിലാണെങ്കിലും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പുതിയ ലോഡ് വന്നപ്പോൾ അതിലങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ വണ്ടി എടുക്കാൻ പോയി കഴിയുമ്പോൾ ധൃതി പിടിക്കരുത്. നമ്മൾ ധൃതി പിടിക്കുമെന്ന് കണ്ടു കഴിയുമ്പോൾ ഷോറൂമുകാർക്കാണെങ്കിലും കണ്ടു കഴിയുമ്പോൾ നമ്മളെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവരതനുസരിച്ചാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പതുക്കെ മതി, അടുത്ത ലോഡ് വന്നിട്ട് മതി എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് വണ്ടി എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വണ്ടി നോക്കിയെടുക്കാൻ സാധിക്കും. ഈ ക്രാഷ് കാർഡൊക്കെ നോക്കുമ്പോൾ നമ്മൾ പരമാവധി ഷോറൂമിൽ നിന്ന് തന്നെ മേടിച്ച് നോക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ വണ്ടി വീണ് കഴിയുമ്പോൾ ക്രാഷ് കാർഡൊക്കെ ബെൻഡ് ആവാനൊക്കെ സാധ്യതയുണ്ട് വെളിയിൽ നിന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ പകുതി വരയ്ക്ക് ക്രാഷ് കാർഡൊക്കെ കിട്ടാനുണ്ട്. എങ്കിൽ പോലും ക്രാഷ് കാർഡെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വണ്ടിയിലെ ഒരു ഘടകമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സോസ്റ്റ് സൗണ്ട് ചെയ്യാനൊന്ന് കേൾപ്പിക്കാം. ഇപ്പോൾ നമ്മളെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക്
മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു വൈബ്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇലക്ട്രിക് സ്റ്റാർട്ടുള്ള വണ്ടി, ക്രാങ്ക് വെയിറ്റ് കുറവുള്ള വണ്ടിയുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വണ്ടി ചൂസ് ചെയ്യാൻ കാരണം. സെൽഫ് സ്റ്റാർട്ട് ഇല്ലെങ്കിലും എനിക്ക് ഡെയിലി യൂസൊക്കെ ഉള്ളതാണ്, എങ്കിൽ പോലും ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പം എക്സോസ്റ്റ് സൗണ്ട് ഞാനൊന്ന് കേൾപ്പിച്ചുതരാം. വലിയ നോയ്സ് കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം നീറ്റായിട്ടുള്ള ആ പഴയ ബുള്ളറ്റിൻ്റെ സൗണ്ട് തന്നെയാണ് ഫ്യൂൽ ഇഞ്ചക്ഷനിലേക്ക് വന്നപ്പോഴും. എനിക്ക് വലിയ കാര്യമായ മാറ്റമൊന്നും തോന്നുന്നില്ല. ആ പെട്രോൾ പമ്പ് ചെയ്യുമ്പോഴുള്ള ഒരു ചെറിയൊരു സൗണ്ട് ഞാൻ നേരത്തെ എൻജിൻ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ വന്ന സൗണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലേക്ക് BS6 മോഡൽ ബുള്ളറ്റ് യൂസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സൗണ്ട് ഇപ്പോൾ ചെറിയൊരു മൂളക്കം കേൾക്കാം. അപ്പോൾ ഞാൻ ഷോറൂമിൽ ചോദിച്ചപ്പോൾ അത് പെട്രോൾ പമ്പ് ചെയ്യുമ്പോഴുള്ള സൗണ്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ BS6 മോഡൽ ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് എനിക്കൊന്ന് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഈ വണ്ടിയുടെ എൻജിൻ സൗണ്ടിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഫ്യൂല് പമ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ മൂളക്കം കേൾക്കാം. ഈ വണ്ടിക്കൊരു 156 kg വെയിറ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ വണ്ടി എവിടെയും ടൗണിലൊക്കെ കൊണ്ട് തിരിക്കാനോ അല്ലെങ്കിൽ എവിടെ നിന്നും മാറ്റി വെക്കാനൊക്കെ നമ്മൾ നോക്കുമ്പോൾ വണ്ടിക്ക് നല്ല വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കൈ പിടിക്കാനുള്ള ഒരു പിടിയൊക്കെ പുറകെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേഡീസിനെയൊക്കെ ബാക്കിൽ ഇരിക്കുമ്പോൾ കാല് വെക്കാനായിട്ട് ഒരു സാരി ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വണ്ടി മേടിച്ച് കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറയാൻ ഞാൻ ചെയ്ത് ഒരു ക്രാഷ് കാർഡ് മേടിച്ചു. പിന്നെ ഒരു വണ്ടി മൂടിയിടാൻ റോയൽ എൻഫീൽഡിൽ നിന്ന് തന്നെ ഒരു കവറ് മേടിച്ചു. കവർ ഒരു 1000 രൂപ റേറ്റായി. എങ്കിൽപ്പോലും വണ്ടി നമ്മൾ ലോ ക്വാളിറ്റി കവറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ പോരാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി നൈലോൺ കവർ ബുള്ളറ്റിൽ നിന്ന് ഷോറൂമിൽ നിന്ന് തന്നെ മേടിച്ചത്. കവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു പാസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രത്യേകതകളൊന്നും ഇതിൽ പഴയ ബുള്ളറ്റിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു നമ്മൾക്ക് വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് തോന്നിയത്. കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പഴയ രാജകീയ ലുക്ക് തന്നെ വണ്ടിയിൽ അവർ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കവർ. റോയൽ എൻഫീൽഡിൻ്റെ തന്നെ നൈലോൺ വണ്ടി മൂടിയിടാനുള്ള കവറാണ്. ഇത് നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള കവറാണ്. 1000 രൂപ റേറ്റേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കവർ മേടിച്ച് മൂടിയിട്ട് കഴിഞ്ഞാൽ പൂച്ചയൊന്നും കയറി വണ്ടിയൊക്കെ പൊറിക്കാതിരിക്കും. അതുപോലെ തന്നെ വെള്ളമൊന്നും വീണ് വണ്ടി തുരുമ്പെടുക്കാനുള്ള സാധ്യതയൊക്കെ കുറയും. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ വണ്ടി മൂടിയിട്ട് ഉപയോഗിക്കാനൊക്കെ കഴിയും. വണ്ടി ഞാൻ മേടിച്ചിട്ട് ഒരു 64 kilometer ആണ് ഇപ്പോൾ ഓടിച്ചിരിക്കുന്നത്. ഞാൻ പുതിയ വണ്ടി ആയതുകൊണ്ടൊരു 40-60 ഇടയ്ക്കാണ്. 60 മുകളിലേക്ക് നമ്മൾ സ്പീഡിൽ ഓടിച്ചില്ല. അല്ലെങ്കിലും ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒത്തിരി സ്പീഡിൽ ഓടിക്കേണ്ട ഒരു വണ്ടിയല്ല. നമ്മൾ പതുക്കെ ഒരു രാജകീയമായ ഒരു രീതിയിൽ ഒരു സിംഹാസനത്തിലേക്ക് ഇരുന്ന് പോകുന്ന രീതിയിൽ ഒരു 60 താഴെ ഓടിക്കാനുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഒരുപാട് പിള്ളേർ സെറ്റൊക്കെ എടുത്ത് ഈ സൈലൻസറൊക്കെ മാറി പൊളിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഈ വണ്ടിയുടെ എൻജിൻ അല്ലെങ്കിൽ വണ്ടി പോകാനാണ് സാധ്യത. അപ്പം അങ്ങനെയൊന്നും ഓടിക്കാതെ നല്ല രീതിയിൽ ഒരു 60 താഴെയൊക്കെ വണ്ടി ഓടിക്കുകയെന്നുണ്ടെങ്കിൽ വണ്ടി ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ എത്ര കാലം വേണേലും നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ള മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഒരു ഫ്യൂൾ ഗേജ് മീറ്ററോ അല്ലെങ്കിൽ റിസർവ്
വാൽവ് കൊടുത്തിട്ടില്ല. വണ്ടിക്ക് ആകെയുള്ള ഒരു ഫ്യൂൽ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഈ വണ്ടി ഒന്ന് നമ്മൾ ചെരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫ്യൂല് കുറവാണെന്ന് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഇപ്പോൾ ഫ്യൂല് കിടപ്പുണ്ട്. ഇപ്പോൾ വണ്ടി ഒന്ന് ചെരിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഫ്യൂൽ ഇല്ലാന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അത്ര കറക്റ്റായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തനതായ രീതിയിൽ പണ്ടൊക്കെ ബുള്ളറ്റ് ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ വണ്ടി പെട്രോൾ ടാങ്ക് തുറന്ന് കുലുക്കി നോക്കി ഓടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെട്രോൾ എന്തോരം ഉണ്ടെന്നുള്ളത് നമ്മൾ ഒന്ന് പെട്രോൾ ടാങ്ക് തുറന്നൊന്ന് കുലുക്കി നോക്കി ഓടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ കറക്റ്റായിട്ട് നമ്മുടെയൊക്കെ പെട്രോൾ എന്തോരം ഉണ്ടെന്ന് അറിഞ്ഞ് നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് അത്ര എഫിഷ്യൻ്റ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇതിലതൊന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അത് വണ്ടി നേരെയായി മാറി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ഉണ്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.